നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കർശനമാവുകയും അതിനെതിരെ വ്യാപകമായി ഭക്തർ പരാതിപ്പെടുകയും അതിനോടനുബന്ധിച്ച് തന്നെ ശബരിമലയിലെ വരുമാനം കുറയുകയും ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ തിരിച്ചറിവുമായി ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്തെത്തി. ഇന്ന് DGPയുമായി നടത്തിയ ചർച്ചയിൽ MV ജയരാജനും DGP ലോക്നാഥ് ബെഹ്റയും അടക്കുന്ന സർക്കാർ പ്രതിനിധികളുമായി ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ചർച്ചയുടെ തീരുമാനങ്ങളെല്ലാം ഭക്തരെ പിണക്കാതിരിക്കാനുള്ള പുതിയ അടവ് നയങ്ങളാണ്, അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങളാണ്. അതായത്, ഇതുവരെ സുരക്ഷയുടെ പേരിൽ പോലീസ് ഒരുക്കിയിരുന്ന നിരവധി നിയന്ത്രണങ്ങൾ പതിയെ പതിയെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സുരക്ഷ പ്രധാനം തന്നെയാണ്, അത് പോലീസ് കൈകാര്യം ചെയ്യുകയും വേണം. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഭക്തരുടെ ആവശ്യങ്ങൾ, ഭക്തരുടെ പ്രശ്നങ്ങൾ. അതിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എ പത്മകുമാർ ഭക്തരുടെ എല്ലാം പരാതികളുടെ കെട്ട് ഈ സംഘത്തിന് മുന്നിൽ അഴിച്ചത്. MV ജയരാജനും DGPയും അടങ്ങുന്ന സംഘത്തോട് തന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ പത്മകുമാർ ബോധിപ്പിച്ചു. ഇതേ തുടർന്ന് രാത്രി ശബരിമലയിൽ തങ്ങുന്നതിന് ഇപ്പോൾ പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത്, ID കാർഡ് ഉള്ളവർക്കും ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്കും ഒക്കെ പോലീസ് അനുവദിക്കുകയാണെങ്കിൽ അവിടെ തങ്ങാൻ സാധിക്കും. അതായത്, എല്ലാ രേഖകളും കൃത്യമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവരല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ ഭക്തജനങ്ങളെ അവിടെ നിലനിർത്താനാകും. അതോടൊപ്പം തന്നെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിൽ 10,000 പേർക്ക് ഒരേ സമയം വിരിവെക്കാനുള്ള സൗകര്യമൊരുക്കും. അതോടൊപ്പം പമ്പയിൽ കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരും. മുറികൾ നൽകുമ്പോൾ പ്രായമായവർക്ക് പരിഗണന നൽകും. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കും. അതായത്, പോലീസ് ഇതുവരെ നടപ്പാക്കിയതുപോലെ പോലീസിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ ഇനി ശബരിമലയിൽ നടക്കില്ല. മറിച്ച് ദേവസ്വം ബോർഡിന്റെ തീരുമാനം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കൂടി കൺസെന്റോടുകൂടി മാത്രമേ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിയന്ത്രണങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്ന ഉറപ്പും എ പത്മകുമാർ നൽകുന്നു. ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ പരിഹാരമുണ്ടാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉറപ്പ് നൽകുന്നുണ്ട്. നെയ്യഭിഷേകത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നെയ്യഭിഷേകത്തിന് പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധം സമയക്രമീകരണം നടത്തിയിട്ടുണ്ട്. പകൽ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. നടപ്പന്തലിലും നിയന്ത്രണങ്ങൾ വരില്ല. അതോടൊപ്പം തന്നെ പമ്പയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സർക്കാർ പൂർത്തീകരിച്ചത് എന്ന വാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. കാര്യങ്ങൾ കൃത്യമായി തന്നെ വെളിപ്പെട്ട് വരികയാണ്. അതായത്, ഭക്തജനങ്ങളടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം, ഈ കുറവുകൾ, ഈ സൗകര്യങ്ങൾ ഇല്ലായ്മകൾ, ഇതുവരെ ഈ 10 പതിറ്റാണ്ടുകളായി ദർശനം നടത്തുന്ന ഭക്തർക്കടക്കം ഇതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയ സന്നാഹങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഭക്തർക്ക് വലിയ തോതിലുള്ള നിരാശ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ 12 മണിക്കൂറിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടക്കമുള്ള നിരവധി നിയന്ത്രണങ്ങൾ പരമ്പരാഗതമായി ഇവിടേക്ക് വരുന്ന, കാലങ്ങളായി ശബരിമലയിൽ നിന്ന് ഭക്തരെ സംബന്ധിച്ച് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭക്തരുടെ ഈ പ്രതിഷേധം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ത സമൂഹത്തെ അനുനയിപ്പിക്കാനും അവരെ സർക്കാർ ഈ വിഷയത്തിൽ ഭക്തർക്കൊപ്പമാണെന്ന് ബോധിപ്പിക്കാനുമായിട്ടാണ് ഇപ്പോൾ എ പത്മകുമാർ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രളയാനന്തര പമ്പയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ്. എന്നാൽ ഭക്തജനങ്ങൾക്ക് അവിടെ വലിയ തോതിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പല ചാനലുകളിലും ഇതേപ്പറ്റി പരാതി പറഞ്ഞിട്ടുമുണ്ട്. പമ്പയിൽ കുളിക്കാനുള്ള സൗകര്യം പോലും കൃത്യമായി ഉറപ്പുവരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല, ക്ഷമിക്കണം, ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, ടോയ്ലറ്റുകളില്ല, മുറികളില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഒന്നും നേരെയായിട്ടില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും നിരന്തരമായി പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഭക്തർക്കൊപ്പമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിമർശനങ്ങളൊക്കെ സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇതിൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ തന്നെ എ പത്മകുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എ പത്മകുമാർ അങ്ങനെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത്, മുഖ്യമന്ത്രി പറയുന്ന കർശന നിർദ്ദേശങ്ങൾ അതുപോലെ നടപ്പാക്കിയാൽ വലിയ തോതിലുള്ള ഭക്തജന പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഇളവുകൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് എ പത്മകുമാർ തന്നെ പറയേണ്ടി വരുന്നത്. മാത്രവുമല്ല, ഒരു വശത്ത് ഇന്നലെ മുതൽ തന്നെ ഈ നിയന്ത്രണങ്ങൾ പതിയെ പതിയെ ഇളവ് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ BJP നേതാക്കൾ, സംഘപരിവാർ പ്രവർത്തകർ ഇവരാണ് പ്രശ്നക്കാർ, ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന നിലപാടാണ് വീണ്ടും ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്.